പ്രഭാഷണം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് ഒരു ചെറിയ പശ്ചാത്തലമുണ്ട് കേരളത്തിലുള്ള ഇസ്ലാമിലെ വിവിധ അല്ലെങ്കിൽ മുസ്ലിങ്ങളായ വിവിധ സംഘടനകൾ തമ്മിൽ ആദർശപരമായി തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നത് നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആദർശപരമായ ഗണ്ഠന മണ്ഡന പ്രസംഗങ്ങളെല്ലാം തന്നെ ധാരാളമായി കേരളത്തിൽ നടന്നിട്ടുണ്ട് തങ്ങളുടെ ആദർശം വിശുദ്ധ ഖുർആാനിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ വിശദീകരിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനം മറ്റ് സംഘടനകളുടെ ആദർശപരമായ ദൗർബല്യങ്ങളെ ചൂണ്ടിക്കാണിക്കാറുമുണ്ട് തിരിച്ചും അത്തരത്തിലുള്ള പരിപാടികൾ അവ സത്യവും അസത്യവും കൂട്ടിക്കുഴച്ചുകൊണ്ടാണെങ്കിലും കേരളത്തിൻ്റെ മണ്ണിൽ ധാരാളമായി നടന്നിട്ടുണ്ട് എന്നാൽ ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ ശത്രുക്കൾ വളരെ നിഗൂഢമായും നികൃഷ്ടമായും മിനഞ്ഞെടുക്കാറുള്ള അല്ലെങ്കിൽ എടുത്തിട്ടുള്ള അസത്യങ്ങളും കളവുകളും അവരുടെ ഗൂഢാലോചനയിൽ അവരുടെ തലച്ചോറിൽ രൂപം കൊണ്ട ആരോപണങ്ങളുമെന്നും മുസ്ലിം സമൂഹം പരസ്പരം ചളിവാരി എറിയുവാൻ വേണ്ടി ഉപയോഗിക്കാറില്ല അത്തരമൊരു സത്യസന്ധത നമ്മൾ നാളിതുവരെ കാത്തുപോന്നിട്ടുണ്ട് വളരെ അപൂർവമായി ചിലപ്പോൾ അത്തരം ആരോപണങ്ങൾ സാന്ദർഭികമായി ഒരുപക്ഷെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്നാൽ ഒരു ആയുധമെന്ന നിലയിൽ താൻ ഇഷ്ടപ്പെടാത്ത ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തെ കുരുതി കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുൻപിൽ ലോകത്തിന് മുൻപിൽ അത് വേട്ടയാടപ്പെടേണ്ട അല്ലെങ്കിൽ തടവിലാക്കപ്പെടേണ്ട പൂർണ്ണമായും നശിപ്പിക്കപ്പെടേണ്ട ഒരു സംഘടനയാണ് ഒരു പ്രസ്ഥാനമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നികൃഷ്ടമായ നുണകൾ പറഞ്ഞുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ നമ്മുടെ കേരളക്കരയിൽ അങ്ങനെ സർവ്വസാധാരണമായി അറിയുന്ന ഒരു കാര്യമല്ല എന്നാൽ അത്തരം ഒന്ന് ഇതാ ഈ നാട്ടിൽ ഈ പ്രദേശത്ത് സംഭവിച്ചു എന്നതാണ് നമ്മളിന്ന് ഇത്തരം ഒരു പ്രഭാഷണം ഇവിടെ നടത്തുന്നതിനുണ്ടായ സാഹചര്യം സഹോദരങ്ങളെ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കേരളത്തിലെ രണ്ട് പ്രമുഖ പ്രസ്ഥാനങ്ങളുടെ മർക്കസുകൾ നിലനിൽക്കുന്ന സ്ഥലമാണിത് ഇവിടെ നേരെ അല്പദൂരം മുന്നോട്ട് പോയാൽ സമസ്ത സുന്നി വിഭാഗത്തിൻ്റെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു മതപഠന കേന്ദ്രം ശാന്തപുരം ഫൈസാബാദ് എന്ന പേരിൽ അവർ വിളിക്കുന്ന ആ സ്ഥലത്ത് നിൽക്കുന്ന മതപഠന കേന്ദ്രമുണ്ട് ഇവിടുന്ന് ഇടത്തോട്ട് അല്പദൂരം പോയി കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠന കേന്ദ്രം ശാന്തപുരം ഇസ്ലാമിയ കോളേജ് അതും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള വ്യത്യസ്തമായ ആദർശ വിഭാഗങ്ങൾ ഒന്നിച്ചു ജീവിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ഈ ഒരു സമയത്താണ് ഈ കഴിഞ്ഞ അല്പം ദിവസങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് ഉള്ള ഒരു മതസ്ഥാപനത്തിൻ്റെ വാർഷികത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സനധുദാനത്തിൻ്റെ സമയത്ത് അതിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ച അവരുടെ പ്രമുഖനായ ഒരു പണ്ഡിതൻ അദ്ദേഹം തനിക്ക് ലഭിച്ച പ്രഭാഷണത്തിൻ്റെ സമയം പൂർണ്ണമായും തന്നെ വിനിയോഗിച്ചത് ഇവിടെയുള്ള മറ്റു ചില പ്രസ്ഥാനങ്ങളെ പോലീസിനും ഭരണകൂടങ്ങൾക്കും മുൻപിൽ പൂർണ്ണമായ അർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ട ആയുധങ്ങൾ ശത്രുക്കൾക്ക് നൽകുന്ന രൂപത്തിലുള്ള ഒരു പ്രഭാഷണമായിരുന്നു ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ പേരെടുത്തു പറയുന്നില്ല പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അതിനകത്തുള്ള ഗൂഢലക്ഷ്യങ്ങളുമെല്ലാം തിരിച്ചറിയുവാനും അതിന് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മറുപടി ശ്രദ്ധിക്കുവാനും കഴിയും പക്ഷെ നിർഭാഗ്യകരമായ ഒരു കാര്യം യഥാർത്ഥത്തിൽ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷവും നമ്മളൽപ്പം കാത്തുനിൽക്കുന്നതിനും ഒരു കാരണമുണ്ടായി കാരണം ഈ പ്രദേശത്ത് ജനസ്വാധീനമുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നമ്മളേക്കാൾ കൂടുതൽ കഴിവുള്ള ഏതു കാര്യങ്ങൾക്കും പ്രതികരിക്കാൻ സന്നദ്ധതയും തയ്യാറുമുള്ള ജമാഅത്ത് ഇസ്ലാമി ശക്തമായൊരു പ്രദേശമാണിവിടെ ആ ജമാഅത്തെ ഇസ്ലാമിയെയും ഈ പ്രഭാഷണത്തിൽ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അതൊരു വിധി ഈ പ്രസ്ഥാനമാണ് എന്ന് ആരോപിക്കുകയും അവരെയും ഈ ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടതാണ് ആ പ്രഭാഷണം ഇവിടെ നടന്നത് നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചത് ഈ പ്രഭാഷണത്തിനെതിരെ അതിനൊരു മറുപടി എന്നോണം നമ്മുടെ സഹോദരങ്ങളായ ജമാഅത്തെ ഇസ്ലാമി ഒരു പരിപാടി സംഘടിപ്പിക്കുമെന്നായിരുന്നു കാരണം അവരുടെ അവരുടെ നെഞ്ചിലേക്കും ഈ കത്തി കുറ കുത്തിയിറക്കപ്പെട്ടതുകൊണ്ട് തന്നെ അവർക്കും അത്തരമൊരു ബാധ്യതയുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചു എന്നാൽ അവർ എന്തുകൊണ്ടോ പ്രതികരിക്കുവാൻ ഒരു മറുപടി വയ്ക്കുവാൻ തയ്യാറായില്ല ഇവിടെ മറ്റൊരു സാധ്യതയുണ്ടായിരുന്നത് യോജിച്ചു എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനങ്ങൾ തന്നെയായിരുന്നു കാരണം നമ്മളെപ്പോലെയോ അതിൽ കൂടുതലായോ അതിൽ മുറിവേൽപ്പിക്കപ്പെടേണ്ടത് ചില കാരണങ്ങളാവൽ അവരാണ് എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും ഈ ആദർശത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി അതിൻ്റെ സത്യസന്ധമായ മുഖം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ളൊരാത്മാർത്ഥമായ ശ്രമം ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായും ഒരു സത്യം കൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു അല്ലാഹുവിൻ്റെ അവൻ്റെ റസൂലിൻ്റെ വചനങ്ങളിലൂടെ ഈ ലോകത്ത് പരിചയപ്പെടുത്തപ്പെട്ട ജനങ്ങൾക്ക് രക്ഷയ്ക്കുള്ള മാർഗമായി അല്ലാഹു നൽകിയ കിതായത്തിൻ്റെ മാർഗം കാണിച്ചു ആയി കാണിച്ചു തന്ന സ്വർഗത്തിലേക്കുള്ള വഴിയായി പരിചയപ്പെടുത്തപ്പെട്ട ഈ മഹത്തായ ആദർശത്തെ ജനങ്ങൾക്ക് മുൻപിൽ പിച്ചു ചീന്തപ്പെടുമ്പോൾ വലിച്ചു ചീ ചീന്തോൾ അല്ലെങ്കിൽ അതിനെ നികൃഷ്ടമായ ആദർശമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ലോകത്തിൻ്റെ മുൻപിൽ ഇനി പരിചയപ്പെടുത്തുവാൻ ഇനി അതിനെ ഉയർത്തിപ്പിടിക്കുവാൻ അതിനെ സംരക്ഷിക്കുവാനുള്ള കരങ്ങൾ അത് ഞങ്ങളുടേത് മാത്രമാണ് എന്നുകൂടെ ഇതിലൂടെ തിരിച്ചറിയുകയാണ് സഹോദരങ്ങളെ ഇത് വലിയൊരഹങ്കാരത്തോടെ പറയുന്ന ഒരു വാക്കല്ല വേദനയോടെ പറയുന്ന ഒരു വാക്കാണ് കാരണം ഇസ്ലാമിനെതിരെയുള്ള ശബ്ദങ്ങളെ ഇസ്ലാമിനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങളെ അതിനെ നേരിടേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമെല്ലാം ഒരുപോലെയാണ് എന്നാൽ അത്തരം ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിക്കൊള്ളട്ടെ അതിലൊന്നും പ്രത്യേകിച്ച് നമ്മൾ പ്രതികരിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുമ്പോൾ രണ്ടപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒന്നാമതായി അത് കേൾക്കുന്ന അമുസ്ലിങ്ങളായ അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത വിഭാഗങ്ങൾ ഇതെല്ലാം തന്നെ ശരിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെയോ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയോ ഒരു ഒരു പ്രഭാഷണമായോ ആരോപണമായിട്ടോ അല്ല അവർ മനസ്സിലാക്കുക പകരം അവർ അത് ഇസ്ലാമിനെതിരെയുള്ള ഇസ്ലാമിൻ്റെ ആദർശത്തിനെതിരെയുള്ള ആരോപണങ്ങളായി മനസ്സിലാക്കും രണ്ടാമതായി അത് നിലവിലുള്ള ഒരു സമാധാനാന്തരീക്ഷത്തെ പോലും തകർക്കുവാൻ ശ്രമിക്കും സഹോദരങ്ങളെ നമുക്കറിയാം ഇവിടെ യോജിപ്പിനു വേണ്ടി മുസ്ലിങ്ങളുടെ ഐക്യത്തിന് വേണ്ടി മുസ്ലിം സംഘടനകളേക്കാൾ കൂടുതൽ ശക്തമായി ഒരു ഈ അടുത്ത കാലത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് ആ മുസ്ലിം രാഷ്ട്രീയ സംഘടനകളാണ് അവർക്കും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു പ്രഭാഷണം നടക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ വേദിയിൽ വെച്ചു തന്നെ മറുപടി പറയേണ്ടതുണ്ട് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമയത്ത് അത്തരമൊരു പ്രഭാഷണം ഈ സന്ദർഭത്തിൽ നന്നായില്ല എന്നെങ്കിലും പറയുവാനുള്ള ബാധ്യതയുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അവരും അത്തരത്തിൽ ഈ ഒരു കലുഷമായ അന്തരീക്ഷത്തിൽ ഇസ്ലാം ഇസ്ലാം അപകടങ്ങളെ അഭിമുഖീകരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിൻ്റെ ആദർശത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസരത്തിൽ അതിനെ ഭീകരവാദവുമായി ഒത്തുചേർത്തുകൊണ്ട് പറയപ്പെടുന്ന ഒരവസ്ഥയിൽ ഇത് സംരക്ഷിക്കുവാനുള്ള ഒരു ബാധ്യത അവരും ഏറ്റെടുത്തു കണ്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇത്തരമൊരു പ്രഭാഷണം ഇവിടെ നടത്തേണ്ടി വന്നിട്ടുള്ളതും സഹോദരങ്ങളെ ഞാനതിന് ഈ നടന്ന പ്രഭാഷണത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല അത്തരം വിശകലനങ്ങൾ തീർച്ചയായും ഇവിടെ നടക്കും പക്ഷെ രണ്ടു കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ് ഒന്നാമതായി ഈ വിമർശകരായ അല്ലെങ്കിൽ ഈ നടന്ന പ്രഭാഷണത്തിലൊക്കെ ആഘോഷപൂർവം അവർ പറഞ്ഞു പറഞ്ഞുവെച്ച ഒരു കാര്യമുണ്ട് പിളർപ്പും അതിനുശേഷം യോജിപ്പുമെല്ലാമായി തികഞ്ഞ തികഞ്ഞ പാപ്പരത്വത്തിലേക്കാണ് ഈ പ്രസ്ഥാനം നീങ്ങുന്നതെന്ന് സഹോദരങ്ങളെ നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമ്മ വിട്ടുവച്ച് പോയ ഒരു ദീനിൽ ദീനില്ലെന്നു തന്നെയാണ് ഇസ്ലാമിൻ്റെ വിവിധ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഇനി സുന്നി വിഭാഗത്തിൻ്റെ ആ ക്ലെയിം അത് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അവരാണല്ലോ ലോഹലു സുനത്തി അൽ ജമാഅയുടെ പിന്തുടർച്ചക്കാർ അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് തന്നെയാണ് ബാക്കി എല്ലാ സംഘടനകളും ഉണ്ടായത് എന്നും വേണമെങ്കിൽ പറയാവുന്നതാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്തരം പിളർപ്പുകൾ സംഭവിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുവാനോ അല്ലെങ്കിൽ അവൻ്റെ ബാധ്യതയിൽ നിന്ന് പിന്മടങ്ങുവാനോ ഉള്ള ഒരവസരമല്ല മറിച്ച് അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരർത്ഥത്തിലൊരു സൗഭാഗ്യമാണ് കാരണം ആദർശ രംഗത്ത് തർക്കങ്ങളുണ്ടാകുമ്പോൾ ആദർശ രംഗത്ത് പരസ്പരമുള്ള ചർച്ചകളുണ്ടാകുമ്പോൾ അത് ശരിയായ ആദർശം കണ്ടെത്തുവാനുള്ള ഒരവസരമായി അവൻ ഉപയോഗിക്കുവാൻ കഴിയും തീർച്ചയായും ഈ അടുത്ത കാലത്തെല്ലാം തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലുണ്ടായ അത്തരത്തിലുള്ള പിളർപ്പുകളും അത്തരത്തിലുള്ള വിഭിന്നങ്ങളായ ആശയ വൈരുദ്ധ്യങ്ങളും വൈചാത്യങ്ങളുമെല്ലാം തന്നെ കൂടുതൽ സത്യത്തിലേക്ക് സത്യത്തിലേക്കടുക്കുവാൻ കൂടുതൽ ഈ ആദർശത്തിൻ്റെ ആത്മാവിലേക്ക് അടുക്കുവാൻ ജനങ്ങളെ പ്രത്യേകിച്ചും സത്യാന്വേഷികളായ ആളുകളെ സഹായിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം വളരെയേറെ ആസൂത്രിതമായി അവരുന്നയിച്ച ഒരു കാര്യം ഈ ഇസ്ലാഹി പ്രസ്ഥാനം അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുമുള്ള അദ്ദേഹത്തിൻ്റെ ആ പുതിയ നവോത്ഥാന സംരംഭങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ആദർശത്തിൻ്റെ ഒരു പുനർ കാഴ്ചയിലൂടെ സൗദി അറേബ്യയിലും തുടർന്ന് മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിച്ച ഈ ഇസ്ലാഹി ആദർശം അത് യഥാർത്ഥത്തിൽ ഭീകരതയുമായി ബന്ധമുള്ളതാണ് അല്ലെങ്കിൽ അതുമായി ഉൾച്ചേർക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും കൃത്യമായി അറിയാവുന്ന ഒരു കാര്യം ലോകത്ത് ഇത്തരത്തിലുള്ള ഏതൊരു പ്രവണതയും അതിൻ്റെ ബീജാവാപം ചെയ്യുമ്പോൾ അത് അൽ പെയ്തയാകട്ടെ അത് ഐ എസ് ഐ എസ് ആകട്ടെ അല്ലെങ്കിൽ ഹമാസ് ആകട്ടെ മറ്റേതൊരു പ്രസ്ഥാനങ്ങളുമാകട്ടെ അവരെല്ലാം തന്നെ അവരുടെ ചെറിയ നാമ്പുകൾ കാണുമ്പോഴേക്കും അതിലെ ആദർശവിരുദ്ധത അതിലെ ആദർശ പാപ്പരത്വം അല്ലെങ്കിൽ അതിൻ്റെ അനിസ്ലാമികത കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തെ ഉത്ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇവിടെയുള്ള മറ്റൊരു പ്രസ്ഥാനവുമല്ല മറിച്ച് സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാർ തന്നെയാണ് എന്തിനേറെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മക്കയിലും മദീനയിലുമുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രമുഖമായ പള്ളികളിൽ അത്തരം കുതബകളും പ്രഭാഷണങ്ങളും ആഹ്വാനങ്ങളും നടന്ന് നമ്മളെല്ലാം തന്നെ ശ്രവിച്ചിട്ടുള്ളതാണ് മാത്രവുമല്ല ഇന്ന് ലോകത്തിൽ അത്തരത്തിലുള്ള ഈ ഇത്തരം പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ഏതൊരു പ്രവർത്തനങ്ങളിലും സന്ധിയില്ലാതെ പങ്കുചേരുന്നവർ അവരാണെന്ന് നമുക്കറിയാം ഇന്ന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അത്തരത്തിലൊരു സഖ്യശക്തിയായിക്കൊണ്ട് ഇന്ന് സൗദി അറേബ്യയും അതിനോട് സഹകരിക്കാൻ തയ്യാറുള്ള മറ്റു രാഷ്ട്രങ്ങളും ഇത്തരം ഭീകരവാദ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മാത്രവുമല്ല ഈ സലഫി ആദർശത്തിന് അതുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും മക്കയും മദീനയും ആക്രമിക്കപ്പെടുകയില്ലായിരുന്നു എന്ന് നമുക്കറിയാം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ആടിനെ പട്ടിയാക്കാൻ ശ്രമിക്കുന്നവര് അവരുടെ വാല് അവരുടെ വേര് എന്തിലാണ് എന്നവർ മനസ്സിലാക്കണം നമ്മളാരും കരുതിയതുപോലെ ഈ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ സലഫി ആദർശത്തിൽ നല്ല ഉപലബ്ധിയായതെന്നും അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതിൻ്റെ ബാന്ധവങ്ങളെ പരിശോധിച്ചാൽ അതിൻ്റെ ബന്ധങ്ങളെ പരിശോധിച്ചാൽ അതിൻ്റെ ആദർശത്തിൻ്റെ അടിത്തറ പരിശോധിച്ചാൽ അതെവിടേക്കാണ് മടങ്ങുക എന്നത് തീർച്ചയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സത്യം ശവിക്കുവാനുള്ള ഒരവസരമാണിത് എനിക്ക് ഈ പ്രഭാഷണം കേട്ട തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള സുന്നി സുഹൃത്തുക്കളോടൊരു കാര്യം കൂടെ പറയാറുണ്ട് ഒരു പക്ഷേ ഒരു പക്ഷേ നിങ്ങളീ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാനുള്ള ഒരവസരമുണ്ടാകും ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിൻ്റെ ജനതയ്ക്ക് ഇബ്രാഹിം നബി അലൈഹി ഇലാം പ്രത്യക്ഷമായ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ആദർശം തെറ്റാണ് എന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആ ചെറിയ വിഗ്രഹങ്ങളെ തകർത്ത് വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ ആ കോടാലി തൂക്കിയതിന് ശേഷം ആ കഥാസന്ദർഭത്തിൻ്റെ അന്ത്യത്തിൽ ആ പ്രവാചകൻ അവരോട് ചോദിച്ചു മിണ്ടുവാനും സംസാരിക്കുവാനും കഴിയാത്ത സ്വയം സ്വയം ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഈ പ്രതിമയെയാണോ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് ആ ചോദ്യം കേട്ടപ്പോൾ അള്ളാഹു സുബാൻ അഹൂബല വിശുദ്ധ ഖുർആാൽ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആ ജനത ഫറജുല അൻഫുസഹിം അവരവരുടെ തന്നെ നഫ്സിലേക്ക് മടങ്ങി ഒരു വേള അവരൊക്കെ ചിന്തിച്ചു ഈ ഇബ്രാഹിം പറഞ്ഞത് ശരിയാണല്ലോ സത്യമാണല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഈ ആദർശം സ്വീകാര്യമാകേണ്ടതാണല്ലോ അവരുടെയൊക്കെ മനസ്സ് അള്ളാഹു നൽകിയ ഫിത്തറത്തിലേക്ക് ആ ഒരു നന്മയുടെ ഫിത്തറത്തിലേക്ക് അവർക്ക് അല്ലാഹു നൽകിയ ആ ആത്മവത്തയിലേക്ക് ഒരു വേള അവർ മടങ്ങി പക്ഷേ പിന്നീട് അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി സമൂഹത്തിൻ്റെ കെട്ടുബന്ധങ്ങളുടെ വ്യക്തിബന്ധങ്ങളുടെ അവരുടെ ചുറ്റുപാടുകളുടെ എല്ലാം തന്നെ ആ ഇൻഫ്ലുവൻസിലേക്ക് സ്വാധീനത്തിലേക്ക് മടങ്ങുകയും വീണ്ടും ആ ആദർശത്തെ അവർ തള്ളിപ്പറയുകയും ചെയ്തു സഹോദരങ്ങളെ അങ്ങനെ ഒരു ഒരു നിർഭാഗ്യം നിങ്ങൾക്ക് സംഭവിച്ചു പോകരുത് ഇവിടെ സത്യസന്ധമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ ആദർശങ്ങളുണ്ടല്ലോ അത് മറ്റൊരു നിലക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തോ ഈ രാജ്യത്തോ ഈ സ സ്ഥലത്തു ഒന്നും തന്നെ മറ്റൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമല്ല മറിച്ച് ലോകത്തെവിടെയും ഈ ആദർശ പ്രസ്ഥാനത്തിൻ്റെ താല്പര്യം ജനങ്ങളെ ആ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ ആ തീയിൽ നിന്ന് രക്ഷിക്കുകയും നരക നിന്ന് രക്ഷിക്കുകയും സ്വർഗത്തിലേക്ക് അവരെ വലിച്ചടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്തുമാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രഭാഷണത്തെ നിങ്ങൾ അതിൻ്റെ എല്ലാ ആത്മാർത്ഥതയോടെയും ശമിക്കുകയും സത്യസന്ധമാണെങ്കിൽ നിങ്ങളതിനെ സ്വീകരിക്കുകയും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആ ശയങ്ങളെ ചൊല്ലി നിങ്ങൾ അതിൽ നിന്ന് മടങ്ങുകയും അത്തരത്തിൽ നമുക്കെല്ലാവർക്കും തന്നെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ട സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യണം ഇത്തരം ഒരു ഒരാമുഖം ഒരുപക്ഷെ ഇവിടെ ആവശ്യമായതുകൊണ്ടാണ് അല്പം നീട്ടി പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നിർവഹിക്കുന്നത് പെരിന്തൽമണ്ണ സലഫി മസ്ജിദ് ഖതീബ് ആയിട്ടുള്ള ഹാരിസ് ബിൻ സലീം മൗലവി മൗലവിയവറുകളാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്കും ഈ പരിപാടിയിലേക്കും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഈ ആദർശ വിശദീകരണം ഇവിടെ നിർവഹിക്കുന്നത് ഫൈസൽ മൗലവി പുതുപ്പറമ്പാണ് അദ്ദേഹത്തെയും പരിചയപ്പെടുത്തേണ്ടതില്ല അദ്ദേഹത്തെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാഷണം ശവിക്കാനെത്തിയിട്ടുള്ള എൻ്റെ ആദർശ സുഹൃത്തുക്കൾ ആദർശ ബന്ധുക്കൾ ഈ നാട്ടിലെ നാട്ടുകാർ അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആമുഖ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ഹാരിസ് ബിൻ സലീം മൗലവി അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഉപസമരിക്കുന്നു വാഹിറുദ് അലി അലമുല്ലാഹിറബല്ലമീൻ അസ്സലാ വൈകു വർമ